പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സുനന്ദയുടെ ജീവിതം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സുനന്ദയുടെ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പുറത്താവുകയാണ്. വീട്ടിൽ നിന്ന് അഭിഷേകിനെ പറഞ്ഞു വിട്ടാൽ മാത്രമാണ് ഇനി വിവാഹം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം സുനന്ദയുടെ പ്രതിശ്രുത വരൻ അറിയിച്ചതിനെ തുടർന്ന് സുനന്ദ നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. തനിക്ക് ഈ വിവാഹം വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുന്ന സുനന്ദ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്നാണ് നമ്മുടെ അഭിഷേകും ബാക്കിയുള്ളവരും അറിയാൻ ഇടയാകുന്നത്. ഇതോടെ സുനന്ദയെ ചെന്ന് കാണുന്ന ദേവബാല, അഭിഷേക് വന്ന് കയറിയതിനെ തുടർന്നാണ് നിനക്കും ഇങ്ങനെ തടസ്സങ്ങൾ നേരിട്ടത് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഇത് താനെടുത്ത തീരുമാനം ആണ് എന്ന് വ്യക്തമാക്കുന്ന സുനന്ദ വേണ്ടി വന്നാൽ താൻ അഭിഷേകിനെ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയുടെ പ്രതീക്ഷകൾ തകർത്ത് കളയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യം മുന്നോട്ട് പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.